എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ക്ലാസ് എടുക്കാനായിട്ടല്ല, മറിച്ച് നമ്മളുടെ വെബ്സൈറ്റായ www.cv+.in എന്ന വെബ്സൈറ്റിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം CIVILENGINEERING കുറച്ച് റെക്കോർഡ് വീഡിയോസും പിന്നെ ടെസ്റ്റ് സീരീസൊക്കെ ഉണ്ട്. അപ്പോൾ അത് എത്രമാത്രം September 24th നടന്ന ഓവർസിയർ എക്സാമിന് ഉപകാരപ്പെട്ടു എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം റെക്കോർഡ് ലെക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ റെക്കോർഡ് ലെക്ചേഴ്സ് എല്ലാം കൂടെ 10 സബ്ജക്ട്സ് ഉണ്ട്. വാങ്ങിച്ചവർക്ക് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാൻ സാധിക്കും 10 സബ്ജക്ട്സാണ് നമ്മൾ നിലവിൽ ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ളത് വെബ്സൈറ്റിലൂടെ. ആ 10 സബ്ജക്ട്സാണ് ഇവിടെ. ഇതിപ്പോൾ 8 എണ്ണം ഉണ്ട്. ഇനി 2 എണ്ണം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റും പിന്നെ ഹാർബർ എഞ്ചിനീയറിംഗും. അപ്പോൾ 10 September 24th നടന്ന എക്സാമിന് ഈ 2 സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. സോ നമുക്ക് ഇത് മാറ്റാം. ഇനി ഈ 8 സബ്ജക്റ്റ് നമുക്ക് നോക്കാം. അതിൽ എയർപോർട്ട് എഞ്ചിനീയറിംഗിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, എയർപോർട്ട് എഞ്ചിനീയർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, കാരണം ക്ലാസ്സിൽ അത് പ്രത്യേകിച്ച് സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിന്റ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എടുത്തു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കിൽ നിന്ന് വന്നത്. ആ 2 ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ്, സ്ട്രെസ് ചെയ്ത് പഠിച്ച പോയിന്റ് തന്നെയാണ്. ക്ലാസ് കണ്ടവർക്ക് അത് മനസ്സിലാകും. ദെൻ ഹൈഡ്രോളിക്സ് ആണെങ്കിൽ, ഹൈഡ്രോളിക്സ് നമ്മളൊരു ചെറിയൊരു പോർഷൻ വരെ മാത്രമേ ഹൈഡ്രോളിക്സ് എടുത്തിട്ടുള്ളൂ. ഹൈഡ്രോളിക്സും പിന്നെ നമ്മുടെ ഇറിഗേഷനും, ഇറിഗേഷൻ നമ്മളൊന്നും പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയത്. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇറിഗേഷൻ വരുന്നുണ്ട്. അപ്പം എടുത്ത ടോപ്പിക്ക് വരെയുള്ള, നമ്മൾ എടുത്ത ടോപ്പിക്ക് വരെയുള്ള കണ്ടൻറ്റാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാർക്കാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഹൈഡ്രോളിക്സിൽ നമ്മൾ എടുത്ത പോർഷൻ വരെയുള്ള, അപ്പം 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ആ 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനും 2 മാർക്കിന് ചോദിച്ചായിരുന്നു. അതിൽ 2 ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിന്റ്സ് ആയിരുന്നു ആ പിറ്റ ട്യൂബിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ. ദെൻ സ്റ്റീൽ എഞ്ചിനീയറിംഗ്, സ്റ്റീൽ എഞ്ചിനീയറിംഗ് 4 ക്വസ്റ്റ്യൻ, സ്റ്റീൽ എഞ്ചിനീയറിംഗ് നമ്മൾ കവർ ചെയ്തപ്പോൾ 4 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വന്നായിരുന്നു. ആ 4 ക്വസ്റ്റ്യനും ക്ലാസ്സിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിൻറ്സിൽ നിന്നായിരുന്നു. ഈ സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് ഈ സ്റ്റീൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. കാരണം സ്റ്റീൽ എഞ്ചിനീയറിംഗ് സാധാരണ നമ്മൾ എത്രയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലും മിക്കവാറും ക്വസ്റ്റ്യൻസ് പുറത്തു നിന്ന് വരും, നമ്മൾ പഠിപ്പിച്ച കണ്ടന്റിൽ നിന്ന് പുറത്തു നിന്നൊക്കെ വരാറുണ്ട്. എന്നാൽ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് ഈ സ്റ്റീൽ എഞ്ചിനീയറിംഗ് ആണ്. കാരണം കംപ്ലീറ്റ് ആയിട്ട് 4-4 നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തെയാണ് ചോദിച്ചത്. എനിവേ, സാനിറ്ററി എഞ്ചിനീയറിംഗ് 5 ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. പക്ഷേ 4 ക്വസ്റ്റ്യനാണ് നമുക്ക് നോർമലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, കാരണം 4 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, കുറച്ചുകൂടെ ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ ഇറിഗേഷൻ, ഇറിഗേഷൻ നമ്മൾ കവർ ചെയ്ത ഞാൻ പറഞ്ഞു പാർട്ട് 1 ആണെന്ന് പറഞ്ഞ് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതിൽ 5 ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിന്റ്സിൽ നിന്നായിരുന്നു ഈ 5 ക്വസ്റ്റ്യൻ വന്നത്. ദെൻ ഇറിഗേഷൻ, നമ്മുടെ എസ്റ്റിമേഷൻ, എസ്റ്റിമേഷൻ 9 ക്വസ്റ്റ്യനാണ് എസ്റ്റിമേഷൻ എന്ന് ചോദിച്ചത്. ആ 9 ക്വസ്റ്റ്യനും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്, സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിൻസാണ് ഈ 9 എണ്ണം. സർവേയും എടുക്കുകയാണെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സർവേ സബ്ജക്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു, കുറേ പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു. ഇപ്പോൾ സർവേ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു ഒരുപാട് പേരുണ്ട്, എസ്റ്റിമേഷൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ദെൻ സാനിറ്ററി എഞ്ചിനീയറിംഗ് വാങ്ങിച്ചിട്ടുണ്ട്, ബേസിക് എഞ്ചിനീയറിംഗ് സ്റ്റീൽ എഞ്ചിനീയറിംഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചവർക്ക് തീർച്ചയായിട്ടും 100% ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിക്കാണും, അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കാണും. ദെൻ സർവേങ്ങളിൽ 15 ക്വസ്റ്റ്യനാണ് നമ്മളുടെ സർവേയിൽ നിന്ന് വന്നത്, നമ്മളുടെ ടോപ്പിക്കിൽ നിന്ന് വന്നത്. നമ്മൾ പഠിച്ചു, നമ്മൾ സർവേ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചായിരുന്നു. ആ 15-ൽ നിന്നും 15 ക്വസ്റ്റ്യനും നമ്മൾ ക്ലാസ്സിൽ പ്രത്യേകം ഡിസ്കസ് ചെയ്തായിരുന്നു, സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിൻസുകളായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ബൗളിച്ച് റൂൾ, അങ്ങനെ എല്ലാ പോയിൻസും നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതായിരുന്നു. നമ്മൾ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മ കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഓവറോൾ കണക്കെടുക്കുകയാണെങ്കിൽ മൊത്തം 44 ക്വസ്റ്റ്യനാണ് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കിൽ നിന്ന് വന്നത്. അതിൽ 42 നമ്മൾ ക്ലാസ്സിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിൻസ് ആയിരുന്നു. ഇനി ഈ 2 മാർക്ക് പോയിട്ടെന്ന് വെച്ചാൽ 2 മാർക്ക് ചിലപ്പം തെറ്റിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ പോലും 40 മാർക്ക് നമുക്കിവിടെ കിട്ടി ഈ 44. ഇനി നമ്മൾ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തവർക്ക്, ഇപ്പം പ്രത്യേകിച്ച് സബ്ജക്റ്റ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വാങ്ങിച്ചവർക്ക്, അവർക്ക് എന്തായാലും ഒരു 20 മാർക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 60 മാർക്ക് ഈ CIVILENGINEERING എന്ന വെബ്സൈറ്റിൽ നിന്ന് വീഡിയോസ് അല്ലെങ്കിൽ വളരെ നമ്മളുടെ വീഡിയോസും പിന്നെ ഈ ടെസ്റ്റ് സീരീസൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് ഉറപ്പായിട്ടും കിട്ടിക്കാണും. ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇനി വീഡിയോസൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മളുടെ ഇപ്പോൾ
കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് സോറി ബിൽഡിംഗ് മെറ്റീരിയൽസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ദെൻ റോഡ് എഞ്ചിനീയറിങ് ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൂ. ഇനിമേ നിലവിൽ നമ്മൾ ഇത്രയും ചെയ്തതിൽ വെച്ച് തന്നെ നമുക്ക് ഒരു 60 മാർക്ക് ഗ്യാരണ്ടിയാണ്. സോ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും നമ്മളുടെ സിവി പ്ലസ് എന്ന വെബ്സൈറ്റിൻ്റെ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത്, ഒരു ഓവർസിയർ ലെവൽ എക്സാമിന് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഓവർസിയർ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്താണോ വേണ്ടത് അത് ഞങ്ങളുടെ കണ്ടന്റിലുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കാണുന്നത്. ഇനിവേ ഇപ്പം എക്സാം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലവരൊക്കെ നല്ല സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കാണും, ചിലവരൊക്കെ എന്താ പറയുക വേക്കൻസി കുറവല്ലേ അതുകൊണ്ട് അവസാന നിമിഷം ജസ്റ്റ് പഠിച്ചിട്ട് പോയവർ കാണും. ഇനിവേ പാടായിരുന്നൊരു വിട്ടേക്കാം, ഇനി നല്ല എളുപ്പമായിരുന്നൊരു വിട്ടേക്കാം. നമ്മളുടെ എയിം എന്ന് പറയണത് നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നതാണ്. സോ ഇനി അടുത്ത വരുന്ന പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മളുടെ അടുത്ത് വരുന്ന പരീക്ഷയാണ് തേർഡ് ഗ്രേഡ് ഓവർസിയർ. തേർഡ് ഗ്രേഡ് ഓവർസിയർ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെയും പിന്നെ KLDC യുടെയും. അപ്പോൾ അതിന് നന്നായിട്ട് പഠിക്കുക. മാത്രമല്ല നമ്മളുടെ ഇനിയും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് സബ്ജക്ട്സിൻ്റെയൊക്കെ ഇനി ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കത് വെബ്സൈറ്റിലൂടെ ലഭ്യമാകുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഫോൺ നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. എനിവേ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.